എലവത്തൂർ ൂര് കായലിൻ്റെ ഒരു കൈത ഇതാണ് സിനിമയിൽ അച്ഛൻ പാടി വെച്ചിട്ടുള്ളത് ഈ ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ എലവത്തൂര് കായലിൻ്റെ ഒരു കൈത കൈത മുറിച്ച് മുള്ളു മാറ്റി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ ഇണ്ടല്ലോണ്ട് ഞാൻ മിണ്ടില്ലാതെ കുറ്റമാക്കല്ലേ മണിച്ചേട്ടൻ പാടിയിട്ടല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാട്ടുകളും അച്ഛൻ എഴുതിയ പാട്ടുകളാണ് അപ്പോൾ അത് എഴുതുന്ന മാത്രമല്ല ഈണം അച്ഛൻ പാട്ട് എഴുതുമ്പോൾ എങ്ങനെയാച്ചാല് വരി ഈണം ഇങ്ങനെ ഉണ്ടാവുക ചാഞ്ഞ് കുത്തിച്ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ പിച്ചിളക്കി ഞാൻ ഉന്നം പീടിച്ചാൽ ചെമ്പന്നുറപ്പിച്ച് വെട്ടോടി അന്ധർധാര എന്നല്ലാതെ മുഖത്ത് നോക്കി പറയുന്ന ഞാൻ പറഞ്ഞ പാട്ട് കൊണ്ടൊരു ചൂട്ടുണ്ടാക്കിയിട്ട് മൂത്ത് കുത്തുന്ന ആ സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയം അച്ഛൻ പാട്ടിലൂടെയാണ് പാട്ടിലൂടെയാണത് തീർത്തത് അവാടും പേവാടും പിൻ എന്ന കേസറ്റിൽ ഈ കളിയാക്കാർ മൊത്തം പാട്ടിലൂടെ കൊടുത്തു മണിച്ചേട്ടൻ മറ്റൊരിടത്തും തണലും താറാട്ടും നിന്നെ തഴുകി തലോടുന്ന നേരം എല്ലാം മറന്നലിയുന്നു ഞാൻ മറ്റൊരിടത്തും ഇല്ല തണലും ും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ചോദിക്കാൻ ഷൈൻ വെങ്കിടങ്ങാണ് അതാണല്ലോ വേണ്ട ലോകാസ്തമസ്തൈൻ വെങ്കിടങ് അപ്പോൾ ആ വെങ്കിടങ് എന്ന് പറഞ്ഞ പേര് മലയാളികൾക്ക് വളരെ സുപരിതായിട്ടുള്ള ഒരു പേരാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടു താങ്കളുടെ പിതാവ് ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അപ്പൊ ഒരു വില്ലന്റെ ഇമേജ് ആണല്ലേ സത്യം പറയുന്നത് വില്ലനസ് ആണെങ്കിൽ അടിപൊളി വില്ലനാ ഞാൻ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുമുഖൻ വെങ്കിടങ്ങൻ അച്ഛൻ അച്ഛൻ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ കലാപാരമ്പര്യം ഉണ്ട് ശെരി പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ കലാഭവൻ മണിയെ പോലെ ഒരാൾ പാടി ആ പാട്ടുകളൊക്കെ ജനകീയമായപ്പോൾ ആ ജനകീയതയ്ക്ക് പിന്നിൽ മറ്റൊരാളുടെ ഭാവന ചിന്ത അറിവ് വേദന ജീവിതം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഹൈഡ് ചെയ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ് ശരിക്കും ഈ പാട്ടുകളൊക്കെ ഒന്നി വന്നത് ചാലക്കുടി ചന്തക്ക് പകൽ മുഴുവൻ പണിയെടുത്ത് വരുത്തണ്ടപ്പം ഞാൻ കുടിക്കണ കഞ്ഞിയിൽ കുട്ടേട്ട കുട്ടപ്പൻ ചേട്ടാ മേലൂര് ഷാപ്പിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നട്ടിച്ച നേരത്ത് അത്ര പാട്ടുകൾ അല്ലേ മണിച്ചേട്ടൻ പാടിയിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാട്ടുകളും എഴുതിയ പാട്ടുകളാണ് അപ്പോൾ അത് എഴുതുന്നത് മാത്രമല്ല ഈണം അച്ഛൻ പാട്ട് എഴുതുമ്പോൾ എങ്ങനെയാച്ചാൽ വരി ഈണം ഇങ്ങനെ ഉണ്ടാവുക ഇത് ഈണം ഇത് വരി ഇത് ഏതാദ്യം വരികയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് രണ്ടും കൂടി കണക്റ്റ് ആകുന്ന രീതിയിലാണ് അച്ഛൻ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ആ പാട്ടുകൾ പക്ഷേ മണിച്ചേട്ടൻ്റെ പോലത്തെ ഒരാൾ പാടിയത് കൊണ്ടാണ് ജനങ്ങളെ ഏറ്റെടുത്തത് അത് എന്ന് പറയുന്നില്ല പക്ഷെ മണിച്ചേട്ടൻ പാടിയതുകൊണ്ടാണെന്ന് പറയുമ്പോഴും എഴുതിയ ഒരാളുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ മരണശേഷം നമുക്ക് പറയാനിടങ്ങൾ വേണ്ടേ അപ്പൊ പറയാനുള്ള ഇടങ്ങളില്ലാത്ത ആളുകൾക്ക് ഇടം കിട്ടുമ്പോൾ പറയുന്നു അപ്പോൾ അത് കുറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നു അച്ഛന് വേണ്ടത്ര രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറയുന്നു അത് അതിനു മുമ്പ് സിനിമയിൽ അച്ഛൻ്റെ പാട്ട് എഴുതിട്ടില്ലേ സമാധവൻ സിനിമയിൽ എലവത്തൂർ എന്ന് പറയുന്നത് എൻ്റെ തൃശ്ശൂർ ജില്ലയില് ആ വരിവത്തൂര് കായലിന്റെ കായലിൻ്റെ ഒരു കൈത ഇതാണ് സിനിമയിൽ അച്ഛൻ പാടി വെച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ എലവത്തൂര് കായലിൻ്റെ കരക്കിലുണ്ടൊരു കൈത കൈത മുറിച്ച് മുള്ളു മാറ്റി പൊള്ളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു നോട്ടം കണ്ടേ ഇണ്ടലുണ്ട് ഞാൻ മിണ്ടില്ലാതെ കുറ്റമാക്കല്ലേ എലവത്തൂര് കായലിൻ്റെ കരക്കിലുണ്ടൊരു കൈത കൈത മുറിച്ച് മുള്ളു മാറ്റി പൊള്ളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു നോട്ടം കണ്ടേ അത് കുറ്റമാക്കല്ലേ ഈ പാട്ട് അച്ഛന്റെ ശബ്ദത്തിൽ തന്നെ ഞാൻ പാടിയിട്ട് ഇപ്പോ പുറത്തിറക്കിയിട്ടുണ്ട് അത് അന്ന് അവര് അത് പേര് വെച്ചില്ല അന്ന് പേര് വെച്ചിട്ടില്ല എന്ന് മാത്രല്ല ആ പാട്ടിന്റെ യാതൊരു അവകാശികളില്ലാത്ത പോലെയാണ് ആ പാട്ട് ഗിരീഷ് പത്തുജേയുടെ പേരിലാണ് ആ പാട്ട് വന്നത് പക്ഷെ അതിനുശേഷം ലാൽജോസ് സാർ അതിനെ പറ്റി പറഞ്ഞിരുന്നു കേട്ടോ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ അബ്ദം പറ്റിയിട്ടുണ്ടായിരുന്നു അറുപഞ്ചേട്ടൻ്റെ വരികളാണ് അതിൽ ഉപയോഗിച്ചത് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അപ്പൊ എന്നിട്ട് അതിനൊരു പരിഹാരത്തിന് രീതിയിൽ ഞാൻ അറിവായിരുന്നു വേറെ സിനിമയിൽ പാട്ട് എഴുതാൻ വേണ്ടി പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കാൻ പറഞ്ഞു പക്ഷെ അയാള് വിളിച്ചു വന്നത് വേറെ ആളെയായിരുന്നു ആ കടം ഇപ്പോഴും ബാക്കിയാണെന്ന് ഒരു കുറച്ച് മുന്നേ ലാൽ ജോസ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു കട ഇപ്പൊ ബാക്കി തന്നെയാണ് അച്ഛൻ പോയില്ലേ അച്ഛൻ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാണ് പാട്ടുകളും ഒരു ഒരു സ്പെഷ്യൽ പാട്ട് എല്ലാ വിഷയങ്ങളും അച്ഛനെ അച്ഛൻ പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര പെപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പകൽ മുഴുവൻ പോലെയുള്ള പാട്ടുകൾക്കൊപ്പം തന്നെ അച്ഛൻ്റെ രാഷ്ട്രീയം ഒക്കെ അച്ഛൻ പാട്ടോട് കൊണ്ടുവന്നിട്ടുണ്ട് പുത്തമ്മല വെട്ടിനിരത്തി കാട് നല്ല നാടാക്കി കാട് നല്ല നാടായപ്പോൾ ഞങ്ങൾ പുറത്തായി മഴയത്തും വെയിലത്തും ഞങ്ങൾ ചോര നീരാക്കി മണ്ണായ മണ്ണിൽ ഞങ്ങൾ പൊന്നു വിളയിച്ചു കൊമ്പില്ല വാലില്ലേലും കാളയ്ക്ക് കണക്കല്ലേ ഭാരം വലിച്ചു വലിച്ചെന്ത് ഒരുപാടായി ഇത് അച്ഛൻ എഴുതുന്നത് മുത്തങ്ങ ആ സമയത്ത് മുത്തങ്ങനെ പ്രശ്നം നടക്കുന്ന സമയത്ത് ആദിവാസികൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എഴുതിയ വരികളാണത് പുത്തന്മാല വെട്ടിനിരത്തി കാട് നല്ല നാടാക്കി പുത്തന്മാല വെട്ടിനിരത്തി കാട് നല്ല നാടാക്കി കാട് നല്ല നാടായപ്പോൾ ഞങ്ങൾ പുറത്തായി ആ ഞങ്ങളാരാ അപ്പൊ ആ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ എഴുതിയിട്ടുണ്ട് വലിയ ഉറപ്പായിട്ടും മഴയെത്തും വെയിലെത്തും മണ്ണായ മണ്ണില് ഞങ്ങള് മഴയെത്തും വെയിലെത്തും ചുടുചോര നീരാക്കി മണ്ണായ മണ്ണില് ഞങ്ങള് പൊന്നു വിളയിച്ചേ കൊമ്പില്ലാ വാലില്ലേലും കളക്ക് കണക്കല്ലേന്ന് ഭാരം വലിച്ച് വലിച്ച് പാടായി അപ്പൊ ആ ജനത വർഷങ്ങളായിട്ട് ഭാരം വലിക്കുകയാണ് അക്കങ്ങൾ കണ്ടില്ല അക്ഷരം കണ്ടില്ല എന്നിട്ടും നമ്മൾ കൂട്ടരെ കണ്ടുപിടിച്ചില്ല അച്ഛൻ്റെ എഴുത്തിന്റെ പ്രത്യേകം ഞാൻ പറയുന്നത് നമ്മൾ അക്കങ്ങൾ അക്ഷരങ്ങളൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ഈ കാട്ടിൽ നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനും സജേഷും ഒക്കെ പോലെ തന്നെ നമ്മളെ കൂട്ടായ്മ ഉള്ളതെന്ന് അച്ഛൻ അവരിൽ ഒരാൾ നിന്നുകൊണ്ട് പറയുക ചെയ്യുന്ന അച്ഛൻ അതുകൂടാതെ തന്നെ മണിച്ചേട്ടനെ ഒരുപാട് ആളുകൾ പരിഹസിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മണിച്ചേട്ടീ പാട്ടുകളൊക്കെ പാടുന്നു അവാർഡും പെവാടും പിന്നെ മണിന്ന് കൊണ്ടൊരു അസറ്റ് ആയിരിക്കും ബോധം കെട്ട് വീണുണ്ട് കേരളം മൊത്തം മണി അന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയ അല്ലേ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്താതായിരിക്കും പക്ഷെ എന്നിട്ടും മീഡിയ കംപ്ലീറ്റ് മണിച്ചേട്ടനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബോധം അവാർഡ് കിട്ടാണ്ട് ബോധം കെട്ട് കെട്ടി വീണെന്ന് പറഞ്ഞപ്പോ അവിടെ എന്റെ അച്ഛൻ ശരിക്കും എന്താ ചെയ്തത് വാക്കുകൾ കൊണ്ടാണ് ഒരു ഏതൊരു പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കൊണ്ട് ഒരു ചൂട്ടുണ്ടാക്കി ആ കൊണ്ട് നിന്റെ മൂത്ത് കുത്തുമ്പോൾ പറയുന്ന അക്ഷരത്തിൻ്റെ ഒരു ആയുധ രാഷ്ട്രീയമുണ്ട് അതിൻ്റെ വക്താക്കളുള്ള ഒരാളായിട്ട് എൻ്റെ അച്ഛനെ ഞാൻ കാണാറുള്ളത് അപ്പോൾ അവിടെയും അച്ഛൻ എഴുതിയത് ചാഞ്ഞു കുത്തിയിട്ടും ചരിച്ച് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ പിച്ചിളക്ക് ഞാൻ ഉന്നം പിടിച്ചാൽ ചെമ്പൊന്നുറപ്പിച്ച് വെട്ടോടി ചാഞ്ഞു കുത്തി ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ പിച്ചളക്ക് ഞാൻ ഉന്നം പിടിച്ചാൽ ചെമ്പൊന്നുറപ്പിച്ച് വെട്ടോടി നീ നോക്കുമ്പോൾ ഞാൻ പിച്ചളയ്ക്ക് ഉന്നം പിടിച്ചെന്നാണ് തോന്നുന്നത് പക്ഷെ അതിൻ്റെ മേലെയാണ് എൻ്റെ കണ്ണും എൻ്റെ എയിമും ഗോളും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള അതിൽ മേലെയാണെന്ന് അന്തർധാരെന്നല്ലാതെ മുഖത്ത് നോക്കി പറയുന്ന ഞാൻ പറഞ്ഞ പാട്ട് കൊണ്ടൊരു ചൂട്ടുണ്ടാക്കിയിട്ട് മൂത്ത് കുത്തുന്ന ആ സാഹിത്യത്തിന്റെ രാഷ്ട്രീയം അച്ഛൻ പാട്ടിലൂടെയാണ് അത് തീർത്തത് അവാർഡും പേവാടം മണിയുന്ന കാസറ്റിൽ ഈ കളിയാക്കാൻ മൊത്തം പാട്ടിലൂടെ കൊടുത്തു മണിച്ചേട്ടൻ അച്ഛൻ ഷൈനിലേക്ക് പകർന്നിട്ട് ഇതെന്താ പാട്ടെഴുത്താണോ അതോ ആലാപനാണോ എനിക്ക് എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മ്യൂസിക് ഡയറക്ഷനാണ് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു ആയിരത്തിലധികം പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞു ആയിരത്തി ആയിരത്തിലധികം പാട്ടുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഒരു ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രമോഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ള ആപ്പിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണം അപ്പോൾ ചെറുങ്ങനെ ഒന്ന് സ്റ്റക്കായി ഇപ്പോൾ അച്ഛനും നാൽപ്പത്തൊന്നും ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് ബോച്ച് ആണ് അതിൽ കൈ കുറത്തില്ല ഞാനും ബോച്ച് കൂടിയിട്ടൊരു വലിയൊരു ആണ് അത് ബോച്ച മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് അതിൽ എന്താ അതിൽ ഇത്തരത്തിൽ ഇപ്പൊ എന്റെ അച്ഛൻ്റെ പാട്ടുകൾ ഇപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞില്ല എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിട്ട് കരിങ്കല് മണിക്ക് പോകുന്നു അപ്പോൾ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിൽ നിന്ന് കിട്ടിയ കുറേ വരികളും അക്ഷരങ്ങളും പിന്നെ അച്ഛൻ്റെ വായനശീലം ഇതിൽ നിന്നൊക്കെ കിട്ടിയ സാഹിത്യങ്ങളൊക്കെ അച്ഛൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് നാടൻ പാട്ട് മാത്രമൊന്നുമല്ല ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിൽ മണിച്ചിട്ടും പാടിയപ്പോൾ ഈ പാട്ടുകളൊക്കെ ഹിറ്റായി അപ്പോൾ അറുമുഖൻ വെങ്കടങ്ങെന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു കൂലിപ്പടിക്കാരൻ്റെ ഒരാളുടെ പാട്ടുകൾ ഇന്നും പച്ചയുടെ കാലശേഷവും മണിച്ചേണ്ട കാലശേഷവും പാടി നടക്കുന്ന ഒരു സമൂഹം ജനതെവിടെ ഉണ്ട് അപ്പോൾ ആ സാഹിത്യത്തിനും സംഗീതത്തിനും ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മൂല്യം വന്നു ഇങ്ങനെ വരാത്ത ഒരുപാട് സാഹിത്യങ്ങൾ ഇവിടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാബിളയായി പോകുന്നുണ്ട് ജനിക്കാതെ പോകുന്നുണ്ട് അതിനൊക്കെ ഞാനിങ്ങോട്ട് പിക്ക് ചെയ്യും ഓൾറെഡി എൻ്റെ അടുത്ത് ഇപ്പം പത്തായിരത്തിലധികം പാട്ടുകളുണ്ട് കേരളത്തിലെ എഴുത്തുകാരുടെ പതിനായിരത്തിലധികം വരുന്ന സാഹിത്യ സൃഷ്ടികൾ എൻ്റെ കയ്യിലുണ്ട് വരികളായിട്ടും ഈണങ്ങളായിട്ടും ഒക്കെ ഇതിനൊക്കെ ഞാൻ നല്ല രീതിയിൽ കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാട്ടുകളാക്കി മാറ്റിയിട്ട് ഇതിനെ ഈ പ്ലാറ്റ്ഫോമിൽ ഇടും ഈ ബോച്ച് മ്യൂസിക്കിൽ ഇടും അപ്പോൾ അത് കാണാൻ ആൾക്കാർ വരും അത് സെയിൽ ചെയ്യാൻ പറ്റും ഇവർക്ക് റീച്ച് കിട്ടും വരുമാനം ഉണ്ടാവും അപ്പോൾ കലാകാരന്മാർ കലകൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു ഇട ഉണ്ടാക്കുക ബോച്ചിലേക്ക് ബോച്ചിലെ കണക്റ്റായി ഞാൻ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തായതാണ് അങ്ങനെ വേറെ മീഡിയേറ്റർമാരൊന്നുമില്ല ശരിക്കും പോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോണോ യഥാർത്ഥ മറ്റേത് കുമ്പിടിയാ കുമ്പിടി ഡബിൾ എന്താ തന്നെയാണ് പറഞ്ഞാ ബോച്ചാണ് റിയൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പോച്ച ചെയ്യുന്നത് അതാണ് ജെനുവൻ ആയിട്ടോ ചെയ്യുന്നത് അവിടെ വേറെ കാപ്പട്ടിയൊന്നും ഇല്ല ആള് പറയുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് എന്റെ ഞാൻ ബോച്ച് അടുത്ത് അറിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞ കാര്യം പുള്ളി ചെയ്യും ഒരു കാര്യം ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും പുള്ളീനെ കാരണം പുള്ളി ഇത് കഴിഞ്ഞാൽ അടുത്തലേക്ക് പോകുമ്പോൾ തിരക്കല്ലേ പെട്ടെന്ന് കിട്ടില്ല പക്ഷെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അവിടേക്ക് എത്തിക്കണം കാര്യങ്ങളെ അതിന് പുള്ളി ഓക്കെയാണ് എൻ്റെ ലൈഫിൽ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ എനിക്ക് അച്ഛൻ ഞാൻ പറഞ്ഞു ഇത്രയും വർഷം ഇത്രയും പാട്ടുകൾ എഴുതിയിട്ട് നല്ലൊരു വീട് പോലും അച്ഛനില്ല പക്ഷെ അത് അതിലും നമ്മൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല കാരണം അച്ഛനും വീടാക്കി കൊടുക്കേണ്ടി ഞങ്ങൾ മക്കളാണ് നല്ലൊരു വേറെ ആൾക്കാരുടെ നാട്ടുകാർ വീടാക്കി തരേണ്ട ആവശ്യമില്ല പക്ഷേ ഇത്രയും പാട്ട് എഴുതി കലാകാരനാണ് ആ രീതിയിലുള്ള ഒരു ലൈഫൊന്നും അച്ഛനുണ്ടായിട്ടില്ല ഞങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ട് ചെറിയൊരു വീടൊക്കെ ആക്കി പക്ഷേ പോച്ച ഇതൊക്കെ കണ്ടപ്പോൾ ബോച്ച എന്നെ പറഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബോച്ച നല്ലൊരു പൈസ മുടക്കി ആ വീടെല്ലാം ആക്കി അങ്ങനെ ഒരു നല്ല വീട്ടിൽ കിടന്നിട്ടാണ് അച്ഛൻ മരിക്കുന്നത് രണ്ട് മാസം അച്ഛനെ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ അതും ഒരു നിമിത്തം പോലെ അച്ഛൻ അങ്ങനെ ഒരു നല്ല വീട്ടിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന് കാരണകാരം ബോച്ചയാണ് പോച്ച മ്യൂസിക് എന്ന് പറയുന്നത് കേരളത്തിൽ നാളെ ഈ ഞാൻ ഉറപ്പ് പറയുന്നു നമുക്ക് ഒഴിച്ച് കലാകാരന്മാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത വലിയൊരു പ്രസ്ഥാനമായിട്ട് വളരും കാരണം അത്രയും ഡെപ്ത്തിലാണ് പോച്ച മ്യൂസിക്കിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവൻ്റെ ഒരു അതിൻ്റെ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം ഫണ്ട് വരും നമുക്കതിലൂടെ കലാകാരന്മാർക്ക് ഫണ്ട് വരാന്നുള്ളതാണ് സ്വതന്ത്രമായിട്ട് കല കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഗൗരവ ഗോരമുള്ള ചാനൽ ചർച്ച അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കടിച്ചു കിടന്നാണവരുള്ളൂ അതുപോലെയാണ് കണ്ടിട്ടുള്ളത് അധികം പാടാനുള്ള സമയം കിട്ടിയിട്ടില്ല പറഞ്ഞു പറഞ്ഞു പാടാൻ പറ്റൂ ഇതിങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിക്കല്ലേ അല്ലാത്തൊരവസ്ഥ ഇത് നമുക്ക് പറയാൻ ഇടമില്ലാതെ പറയാൻ ഈ മൈക്കും ക്യാമറയും ഒക്കെ കാണുമ്പോ നമുക്ക് പറയാൻ കിട്ടുന്നൊരു ആവശ്യമുണ്ടല്ലോ അത് ഭയങ്കര കാരണം പത്ത് മുപ്പത് വർഷം ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള സാധനം അല്ലേ നമ്മളാരും ചോദിച്ചിട്ടില്ല പറയാൻ സമയം കിട്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ടില്ല അപ്പൊ സ്ഥലം കിട്ടുമ്പോ നമ്മളങ് മറ്റേ പോട്ടി അങ് പോകുന്ന സാധനം അതുകൊണ്ടാണ് പലപ്പോഴും മറ്റൊരു മുഖം കാണാം അല്ലെ ഒരു കലാകാരൻ എന്നുള്ള മുഖം നാടൻപാട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും സ്റ്റാമ്പ് ചെയ്യുന്നത് ഇപ്പോൾ അച്ഛൻ നാടൻപാട്ട് എഴുതി മണിച്ചേട്ടൻ പാടി ഹിറ്റായി അപ്പൊ ആ നാടൻപാട്ടിന്റെ വക്താക്കളായിട്ടാണ് എന്നെ ആയാലും അച്ഛൻ്റെ ഒരു തലമുറ അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ ഒരു തലമുറ അങ്ങനെ അവരെന്താണ് ചെയ്യുന്നത് അതിലൂടെ വരിക അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും ഒരു നാടൻപാട്ടുകാരനല്ല ഒന്നാമത് അച്ഛൻ എഴുതി ട്രഡീഷണൽ നാടൻപാട്ടുകളല്ല ജനകീയമാകുന്ന ഒരു നാടൻ പാട്ട് എന്ന് പറയാൻ പറ്റും അപ്പൊ നാടൻപാട്ടുകൾ എന്ന് പറയുന്ന എൻ്റെ ഒരു ഏരിയ അല്ല സത്യത്തിൽ ഞാനതുകൊണ്ടാണ് പല സ്റ്റേജ് ഷോകൾക്കും ഞാൻ പോവാത്ത തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വരി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സംഗീതം ചെയ്യാൻ പറ്റും ഞാൻ പാലക്കാട് മ്യൂസ് കോളേജിലെ പഠിച്ചത് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലെ പഠിച്ചത് അപ്പോൾ ഈ മ്യൂസിക് എന്ന് പറയുന്ന നമുക്ക് അറി നമുക്ക് അറിവുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളെ പുറത്തേക്ക് എടുക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ആളുകൾ നമ്മളെ മാറ്റിക്കളയും കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ഇതാണ് തന്നെ എന്നെ പാടിക്കൊണ്ടിരിക്കണം എല്ലാ സ്ഥലത്തും ആ പൈസ കിട്ടും പക്ഷെ എല്ലാ സ്ഥലത്തും തന്നെ പാടണം അപ്പം എന്റെ സംഗീതമൊക്കെ നശിച്ചു പോവില്ലേ ഞാൻ ഡിപ്രഷ് എടുത്ത് പോവില്ലേ എന്തെല്ലാം ഈണങ്ങൾ എൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയുമോ ഒരുപാടാണ് അപ്പം ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം സ്വതന്ത്രമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമാണ് പോച്ച മ്യൂസിക് അപ്പം അതിലൂടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വരാം അപ്പോൾ എനിക്കിടങ്ങൾ വരുമ്പോൾ എന്നെ പ്രൂവ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് എന്നെ പ്രൂവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു കലാകാരനാണ് ഞാൻ ആ ഇടം സ്വന്തമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു ആ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊപ്പം എന്നെ ഒരു ജനത അതിൻ്റെ ഒപ്പം വരും അപ്പം നമ്മളീ പറയുന്ന ഇൻഡസ്ട്രി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്വതന്ത്രമായിട്ട് സംഗീതത്തിന് അല്ലെങ്കിൽ കല നിൽക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലില്ല ഇന്ത്യയിലില്ല പക്ഷേ കേരളത്തിലൊട്ടും ഇല്ല ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയാം ഇപ്പോൾ ഗസൽ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സംഗീത ശാഖകളുണ്ട് ഇവരൊന്നും സിനിമയെ ഡിപ്പെൻ്റ് ചെയ്തിട്ടല്ല അപ്പോൾ പങ്കജു ദാസ് സിനിമയിൽ പാടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ സിനിമയെ ഡിപ്പൻഡ് ചെയ്തിട്ടല്ല പങ്കജു ദാസ് ജഗ്ജിത് സിംഗ് അങ്ങനെ എത്രയോ അനുജ്ജലാണ് എത്രയോ ആളുകൾ ഉം അത് ഞാൻ പറ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എൻ്റെ കണക്കൂട്ടൽ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ശരിക്കും ജനകീയ സംഗീതത്തിന്റെ വക്താക്കളായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു മാത്രം ഒന്ന് കലാഭവൻ മണി ഒന്ന് ഉമ്പായി ഇങ്ങനെ സിനിമയിലൂടെ അല്ലാതെ തന്നെ സ്വതന്ത്രമായിട്ട് സംഗീതം നിൽക്കും ഞാൻ പറഞ്ഞു സിനിമാ പാട്ടിനേക്കാളും ആണ് മണിച്ചേരുടെ പാട്ടുകൾ മണിച്ചേൻ്റെ പാടിയ പാട്ടുകൾ അച്ഛൻ എഴുതിയ വരികൾ ഏത് വരി എടുത്തോ വരിക്കച്ചക്കട ചുവളകണക്കിന് ഞാൻ കുടിക്കണ കഞ്ഞയില് കുട്ടേട്ട കുട്ടപ്പഞ്ചേട്ട കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നട്ടുച്ച നേരത്ത് നേരത്തെ പറഞ്ഞതിൽ ഞാനൊരു കൂടി പറയാട്ടെ ഇപ്പം അച്ഛൻ എഴുതിയ വരികളുടെ പ്രത്യേകതകൾ പറഞ്ഞല്ലോ ഈ വരികൾ ഞാൻ പറയുന്നു എല്ലാ തരത്തിലും ഉള്ള വരികൾ വന്നിട്ടുണ്ട് അച്ഛൻ്റെ വരികളിൽ ഇപ്പോൾ പ്രണയത്തിൽ തന്നെ ഒരു എന്താ പറയുക നിനക്ക് എന്നോട് പറയാം ധൈര്യ ഇല്ലടാ എന്ന് ചോദി ധൈര്യ ഇല്ലടി എന്ന് ചോദിക്കുന്ന ആണിനോ പെണ്ണിനോ ചോദിക്കാവുന്ന രീതിയിലാണ് മണ്ടമറിയിൽ നിന്നുള്ള മിണ്ടിപ്പറച്ചിൽ വേണ്ട മണ്ടമറിയിൽ നിന്നുള്ള മിണ്ടി പറച്ചിൽ വേണ്ട വെട്ടിത്തൂറെന്നുള്ള കാര്യം നേരെ നിന്ന് പറഞ്ഞൂടെ ഓടാനും ചാടാനും നിൽക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം തൂങ്ങാനും ചാവാനും നിക്കണ്ട നൂലിലിട്ടൊരു താലിമതി നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണോരും വരുന്നൊരു നോക്കണ് പാറയ്ക്കും പോരുന്നത് പോരേ കുണ്ടന്നെ ഡൊഴിൽ നിൽക്കണതെന്തിനാ വീടും കൂടിയില്ലേ

അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വാക്കൊന്നുകൂടി മണ്ണിന്റെ ഗ്രന്ഥമുള്ള നമുക്ക് ഇതുപോലെ സമാനമായിട്ടുള്ള പുതിയ പാട്ടുകള് ഇപ്പൊ നിലവിൽ ഇറങ്ങുന്നില്ല അതെ ഒരു തെയ്യാരോ തന്തിൻ്റെ മാക്സിമം നാടൻ വേണ്ടി അതാണ് അതെ പക്ഷെ ഇതാണ് വരികളെ ഒരു വാക്ക് പോലും മോഡേൺ അല്ല അല്ല എല്ലാം ഏതോ ഒരു കാലത്തെ അല്ലെങ്കി മണ്ടമറി

ഷൈൻ്റെ പുതിയ പദ്ധതികളെ പറ്റി പറഞ്ഞു അല്ലേ ഇടയ്ക്ക് കുറച്ച് പാട്ടു പാടി അതെന്നു വെച്ചാൽ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പല ഇൻ്റർവ്യൂസ് വരുമ്പോൾ അടിയിൽ പല ആളുകളും കമൻറ്റ് ചെയ്യുന്ന ഇവരെന്താ കഴിവുള്ള കഴിവുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നില്ല പക്ഷെ നമ്മളെന്താന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇടങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പറയണം എൻ്റെ എയിം എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ഷനാണ് നല്ലൊരു സംഗീത സംവിധായകനാകുന്നത് സിനിമ എന്നുള്ളതല്ല സാഹിത്യത്തിന് അനുസരിക്കുന്ന ഒരു സംഗീതം ആ സംഗീതം ആലപിക്കാൻ കഴിയുന്നവരിലൂടെ അത് ആ ഇമോഷൻസിനോട് കണക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പുറത്തേക്ക് വരിക അങ്ങനെ എന്നെപ്പോലെയുള്ള എൻ്റെ അച്ഛനെ പോലെയുള്ള ഒരുപാട് എഴുത്തുകാർ സംഗീത സംവിധായകർ പാടാൻ കഴിവുള്ളവർ അഭിനയിക്കാൻ കഴിവുള്ളവർ ഇവരൊക്കെ ഇതിലൂടെ വരിക ഇതാണ് എൻ്റെ ഒരു ഡ്രീമെന്ന് പറയുന്നത് ഈ ഒരു വലിയ ഡ്രീമാണ് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നമ്മളിപ്പോൾ ഒരു പല പലർക്കും മനസ്സിലാവില്ല എങ്ങനെയാണ് ഇത് വർക്കാവുക എന്നുള്ളത് അപ്പം നമ്മൾ പരസ്പരം കാണാത്ത ആളുകൾ ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു അനുഭവം ഇപ്പോൾ ഈ ബോ മ്യൂസിക്കിലേക്ക് ഞാൻ ഇട്ട കണ്ടില് ഞാൻ എൻ്റെ ലൈഫിൽ കാണാത്ത ഒരാളാണ് റസാക്ക് കരുവുള്ളൂർന്ന് പറഞ്ഞിട്ടൊരു കലാകാരനുണ്ട് കണ്ണൂരാണ് പുള്ളീനെ ഞാനും പുള്ളി എന്നെ ഇന്നവരെ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പുള്ളിയുടെ പാട്ട് കേൾക്കും എസ് പി ബിക്കൊക്കെ ഓർക്കർ കീബോർഡൊക്കെ വായിക്കുന്ന എസ് പി ബാലസമിത് അത്രയും ടാലൻ്റുള്ള ആളാണ് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ പുള്ളീനെ ഇതൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത് പുള്ളി എന്തായാലും പാടും അങ്ങനെ ഞാൻ പുള്ളിയോട് വാട്ട്സപ്പിൽ ആവശ്യപ്പെടും നമ്പർ എടുത്ത് ആവശ്യപ്പെടും അങ്ങനെ പാട്ടുണ്ട് ഞാൻ എഴുതി കമ്പോസ് ചെയ്തൊരു പാട്ടാണ് അപ്പോൾ അയയ്ക്ക് ഞാൻ പാടിയിട്ട് അയച്ചു കൊടുത്തു അപ്പോൾ അത് മറ്റൊരിടത്തും ഇല്ല സഖീ താങ്ങും തണലും താരാട്ടും നിന്നേ തഴുകെ തലോടുന്ന നേരം എല്ലാം മറന്നലിയുന്നു ഞാൻ മറ്റൊരിടത്തും ഇല്ല സഖീ താങ്ങും തണലും താരാട്ടും ഞാനിത് പാടിയിട്ട് റസാഖ് അയച്ചു ഗസൽ 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 ടൈപ്പ് ഇത് പാടിയിട്ട് ഞാൻ അയച്ചു കൊടുത്തു അപ്പം റസാഖ് എന്നോട് പറഞ്ഞു ഷൈൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഷൈൻ തന്നെ പാടി ഞാൻ പറഞ്ഞു അല്ല ഇക്ക എനിക്ക് ഇക്കൻ്റെ ശബ്ദത്തിൽ ഇക്ക ഹാർമോണിയം വായിച്ചിട്ട് ഇങ്ങനെ പാടുന്ന ഒരു ഫീല് എന്ത് രസം എന്നറിയാമോ ഞാൻ ഇന്ന് വരെ ഇക്കനെ കണ്ടില്ല പക്ഷെ ഞങ്ങൾ ഭയങ്കര ബന്ധമാണ് ഇതാണ് ഈ ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം കാണണ്ട അവരുടെ കലയും നമ്മുടെ കലയും നമ്മുടെ വ്യക്തിയും അവരുടെ വ്യക്തിയും തമ്മിൽ സംവദിക്കും അതിൽ നിന്നൊരു മികച്ചൊരു കലാസൃഷ്ടി ഉണ്ടാവും ഷൈൻ എന്ന് പറഞ്ഞ ഷൈൻ വെങ്കടങ് എന്ന് പറഞ്ഞൊരു കലാകാരന്റെ ഉള്ളിൽ നിന്നുള്ള ആ കലാ പ്രകടനങ്ങൾ ആ വരികള് അല്ലെ ആ സംഗീതം അതൊക്കെ താങ്കളുടെ വാക്കുകളിലൂടെ പുറത്തു വന്ന് താങ്കളുടെ വലിയ ബോച്ച മ്യൂസിക് പോലുള്ള വലിയ പദ്ധതികൾ അതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം അതൊരു വലിയ കാരണമായി എന്തായാലും മുന്നോട്ടുള്ള യാത്രയ്ക്കെല്ലാം ഇതാ ആശംസകളും താങ്ക് യു